കോടീശ്വരന്മാർ ഒത്തിരിയുണ്ട് അധികാരസ്ഥാനത്തോടൊപ്പം നിന്ന് ഒരു രാജ്യത്തെയും ജനങ്ങളെയും വിറ്റെടുക്കുന്നവരുണ്ട് പണമുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ വലിപ്പമനുസരിച്ചല്ല നൽകുന്നവൻ്റെ മനസ്സും നൽകുന്നവൻ്റെ മനോഭാവവും അത് അതിനപ്പുറമാണ് അവിടെയാണ് യൂസുഫലി എന്ന കോടീശ്വരൻ വ്യവസായി പ്രവാസി മലയാളി അഭിമാനപൂർവ്വം നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ പട്ടിണി മാറ്റാൻ പത്ത് ദശലക്ഷം ദൃഹം അതായത് ഇരുപത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപയാണ് യൂസുഫലി ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് സേവന പ്രവർത്തനത്തിനായി മാറ്റിവെച്ചതും നൽകിയതും സൃഷ്ടാവ് ആ വലിയ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ ആയുസും ആരോഗ്യവും വ്യവസായ അഭിവൃദ്ധിയും എല്ലാം അദ്ദേഹത്തിന് നൽകട്ടെ ഈ നൽകാനുള്ള മനസ്സ് എന്നും നിലനിർത്തുകയും ചെയ്യട്ടെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തും രാജ്യത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ധാരാളം കൂടീശ്വരന്മാരുണ്ട് ധാരാളം സമ്പന്നരുണ്ട് പത്തും അയ്യായിരവും പതിനായിരവും രൂപ കൊടുക്കാനായി തീരുമാനിക്കുന്നതിന് മുമ്പേ ആനുകൂല്യം കിട്ടണമെങ്കിൽ ജനപ്രതിനിധികളുടെ എം എൽ എമാരുടെ കത്ത് പോയി വാങ്ങി ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി അമ്പതും അറുപതും നൂറും രൂപ കൊടുത്ത് അപേക്ഷ സമർപ്പിച്ചാൽ വലിയ കൊട്ടക്കണക്കിന് കാശ് കിട്ടുമെന്ന് പ്രഖ്യാപിച്ച് അതും ഒരു പി ആർ വർക്കാക്കി മാറ്റിയ വലിയ സമ്പന്നരുണ്ട് യഥാർത്ഥത്തിൽ അതിലൂടെ അവർ ലക്ഷ്യമാക്കിയത് പുതിയ എം എൽ എ മാർ വരുമ്പോൾ തങ്ങളുടെ മുതലാളിയെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു പബ്ലിസിറ്റി സാധാരണക്കാരായ സ്ത്രീകളെ കൊണ്ട് ഉണ്ടാക്കണം അതിനുവേണ്ടി വിധവകൾക്കെന്ന പേരിൽ അതിൻ്റെ പ്രായമോ മറ്റുള്ളവയോ ഒന്നും നിഷ്കർഷിക്കാതെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ മുഴുവൻ പുതിയ എം എൽ എമാരുടെ വീട്ടിൽ വരി നിർത്തി അവരുടെ ലെറ്റർ പാടുകൾ നിറയെ എഴുതി വാങ്ങി അതിന് കാശും കൊടുത്ത് അക്ഷയ സെൻറ്ററിൽ പോയി അപ്ലോഡ് ചെയ്തിട്ട് അവിടെ ഇവിടെയായി പടക്കം പൊട്ടുന്നത് പോലെ അയ്യായിരം പതിനായിരം മാത്രം കൊടുത്ത് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു കോടി രൂപയുടെ പരസ്യം സൃഷ്ടിച്ച മുതലാളിമാരെ നമുക്കറിയാം ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ പത്തരട്ടിയോളം കാശുകൊണ്ട് നാട് നീളെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവരെ അറിയാം എന്നാൽ അവരിൽ നിന്നൊക്കെ വിഭിന്നനായി കൊടുക്കാൻ നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വേറിട്ട വ്യവസായിയാണ് എം എ യൂസുഫലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയിലകപ്പെട്ട സമൂഹങ്ങളിലേക്ക് അന്നമെത്തിക്കുന്നതിന് വേണ്ടി യു എ ഇ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച വൺ ബില്യൻ മീൽസ് പദ്ധതിയിലേക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പത്ത് ദശലക്ഷം ദൃഹം അഥവാ ഇരുപത്തിരണ്ട് കോടി രൂപ സംഭാവന ചെയ്തത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ അഞ്ചു വർഷത്തേക്കാണ് യൂസുഫലി സംഭാവന പ്രഖ്യാപിച്ചത് മനുഷ്യത്വത്തിൻ്റെ ആഗോള കേന്ദ്രമെന്ന നിലയിൽ യു എ ഇ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുക എന്ന പ്രതിബദ്ധതയുടെ ഭാഗമാണ് സംഭാവന നൽകുന്നതെന്ന് യൂസുഫലി പറഞ്ഞു ദുരിതമനുഭവിക്കുന്നവർ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഈ പദ്ധതി ലോകത്തിന് യു എ ഇ നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് യു എ ഇ അർഹരായവരെ പിന്തുണയ്ക്കാനും അശരണർക്ക് ഭക്ഷണം നൽകാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് ഏറെ അഭിമാനകരമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ റമദാൻ ഒന്നു മുതൽ ആരംഭിച്ച പദ്ധതി കോടി പേർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംഖ്യ കണ്ടെത്തുന്നത് വരെ തുടരും റമലാനിൻ്റെ ആദ്യ ആഴ്ച പിന്നിടും മുൻപേ ഇരുപത്തിയഞ്ച് കോടി ഗൃഹമാണ് സംഭാവനയായി ലഭിച്ചത് കഴിഞ്ഞ വർഷം അൻപത് രാജ്യങ്ങളിലേക്കാണ് സഹായമെത്തിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ പട്ടിണി തുടച്ചു നീക്കാനുള്ള യു എൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമായി യു എ ഇ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകാനാവും ഭക്ഷണപ്പൊതികളായും വൗച്ചറുകളായുമാണ് അർഹരിലേക്ക് ഈ സഹായം സഹായമെത്തിക്കുക ഇത്തരമൊരു പരിപാടിക്കാണ് ഇരുപത്തിരണ്ട് കോടി രൂപ യൂസുഫലി നീക്കി വെച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിൽ എപ്പോഴും അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയോ മനുഷ്യരിലേക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹായം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ നാട്ടുമുറങ്ങളിൽ വീടില്ലാത്തവരെയും രോഗികളായി വലയുന്നവരുടെയും പട്ടിണി കിടക്കുന്നവരുടെയും ഒക്കെ വീടുകളുടെ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ നാല് ചുറ്റും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയുന്ന അത്രയും സമ്പത്ത് നൽകിയ ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ അവർ നോക്കുന്നത് അവരുടെ സമ്പത്തിലേക്ക് മാത്രമാണ് പിന്നെ വെല്ലപ്പോഴിമെങ്ങാണം പാത്രം നിറഞ്ഞു തുളുമ്പുന്നതുപോലെ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ സക്കാത്തെന്നോ സതക്കയെന്നോ അല്ലെങ്കിൽ ദാനധർമ്മമെന്നോ ഒക്കെയുള്ള പേരിൽ എന്തോ ഒരു മഹത്തായ കാര്യം പോലെ എന്തെങ്കിലും മാരക രോഗമാണെന്ന് തോന്നുമ്പോൾ അതിൻ്റെ പേരിൽ നേർച്ചയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലുമോ നൽകി പാവപ്പെട്ടവന് അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ കൊടുക്കുന്നതിൻ്റെ വലിപ്പം പലപ്പോഴും ഇത്തരം പ്രയാസങ്ങളുമായി പറയാൻ ചെല്ലുമ്പോൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നിറഞ്ഞ മനസ്സോടെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നത് അദ്ദേഹത്തിന് വണ്ണമായ പ്രതിഫലം സൃഷ്ടാവ് നൽകട്ടെ എന്ന് ഈ പുണ്യമാസത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു